ഹോളിവുഡ് സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഹോളിവുഡ് മൂവീസിന്റെ കഥകൾ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് ആർ കെ. നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും മികച്ച ക്വാളിറ്റി തന്നെ കണ്ടാസ്വദിക്കാനായി നമ്മുടെ സ്വന്തം ടെലഗ്രാം ചാനലായ ഹോളിവുഡ് സ്റ്റോറീസിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. നമ്മുടെ ഗ്രഹങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ മെഗട്രോണുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കണമെന്ന് സെന്റിനൽ പറഞ്ഞു. എന്നാൽ അത് പറഞ്ഞു തീർന്ന അടുത്ത നിമിഷം തന്നെ അദ്ദേഹം അയൺ ഹാർഡിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. സെന്റിനലിന്റെ ആയുധങ്ങൾ അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ അയൺ ഹാർഡ് പരിപൂർണമായും ദ്രവിച്ചുപോയി. അയാളുടെ കയ്യിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ബംബൽ ബി രക്ഷപ്പെട്ടത്. തങ്ങളുടെ പക്കൽ അധികം ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരും സെന്റിനലിനെ ആക്രമിക്കാൻ പാടില്ലെന്ന് വില്യം എല്ലാവരോടും പറഞ്ഞു. അവിടെ നിന്നും സെന്റിനൽ നേരെ പോയത് തൂണുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. ഷെർലറ്റ് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചെങ്കിലും ഒരു പടത്തലവനായതുകൊണ്ട് തന്നെ അവളുടെ വാക്കുകൾ കേൾക്കാനൊന്നും അയാൾ തയ്യാറായില്ല. ബേസിൽ നിന്നും ഒപ്റ്റമസും മറ്റു ഫോഴ്സുകളും എത്തിയപ്പോഴേക്കും ചുമര് തകർത്ത് തൂണുകളുമായി സെന്റിനൽ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങൾക്കും നീ മാത്രമാണ് കാരണമെന്ന് ഷെർലറ്റ് ഒപ്റ്റമസിനെ കുറ്റപ്പെടുത്തി. അവരുടെ വാക്കുകൾക്ക് മുമ്പിൽ മറുപടിയില്ലാതെ ഒപ്റ്റമസ് തലകുനിച്ചു നിന്നു. സാം തിരികെ തന്റെ വീട്ടിലെത്തി. എന്നാൽ കാർലി അവിടെ എങ്ങുമില്ലായിരുന്നു. അവളുമായി രാവിലെ ഉണ്ടായ സംസാരത്തെക്കുറിച്ച് സാം അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതിനെ കുറിച്ച് അവന്റെ അമ്മ ഒരു ക്ലാസ് അങ്ങ് തുടങ്ങി. ഭാര്യമാരെ എത്തരത്തിൽ സ്നേഹിക്കണമെന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമൊക്കെ അമ്മ അവന് സമ്മാനിച്ചു. അവന്റെ അമ്മ പിണങ്ങിപ്പോകുമ്പോൾ അച്ഛൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, നീ എവിടെ പോയാലും മരണം വരെ ഞാൻ നിന്നെ പിന്തുടരുമെന്ന്. അത് കേൾക്കുമ്പോൾ സാമിന്റെ അമ്മയുടെ മനസ്സലിയുമായിരുന്നു. അതുപോലെ ഒരു ഡയലോഗ് ഒക്കെ പറഞ്ഞ് നീ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണമെന്ന് അവർ സാമിനോട് പറഞ്ഞു. എനിക്ക് നിങ്ങളെ എപ്പോഴും ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ നഗരം വിട്ട് മറ്റെവിടെയെങ്കിലും പോയിക്കൊള്ളുവാൻ പറഞ്ഞ ശേഷം അവൻ കാർലിയെ തേടി ഇറങ്ങി. തന്റെ കയ്യിലുള്ള തൂണുകളുടെ സഹായത്തോടെ സെന്റിനൽ ഒരു ടെലിപോർട്ടേഷൻ പാത നിർമ്മിക്കുകയായിരുന്നു. ഭൂമിയിൽ വെച്ച് മെഗട്രോണുമായി കൂടിക്കാഴ്ച നടത്താനായിരുന്നു അയാളുടെ പദ്ധതി. എന്നാൽ അതിനു മുൻപ് തന്നെ അയാളുടെ പേടകം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു. ഇവരുടെ പദ്ധതികളെ കുറിച്ച് അറിയാത്ത മറ്റ് ഡിസെപ്റ്റിക്കോൺസിന്റെ ആക്രമണത്തിലായിരുന്നു അത്തരത്തിൽ സംഭവിച്ചത്. ആക്രമണത്തിൽ ഡിസ്ചാർജായ സെന്റിനലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ മറ്റൊരു പ്രായമായ ഒപ്റ്റമസിന് മാത്രമായിരുന്നു സാധിക്കുന്നത്. അതിനുവേണ്ടിയാണ് താൻ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചതെന്ന് മെഗട്രോൺ സ്റ്റാർ സ്കീമിനോട് പറഞ്ഞു. സെന്റിനലിനെ തന്റെ സർവ്വ സൈനാധിപനായിട്ടായിരുന്നു മെഗട്രോൺ കണ്ടിരുന്നത്. ടെലിപോർട്ടേഷൻ പാത നിർമ്മിക്കാനുള്ള സെന്റിനലിന്റെ തീരുമാനത്തെ തടയുവാൻ എത്തിയതായിരുന്നു ഒപ്റ്റമസ്. എന്നാൽ സെന്റിനൽ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്തു. ഈ ഒരു നിമിഷത്തിനു വേണ്ടി മാത്രമായിരുന്നു ചന്ദ്രന്റെ ഡാർക്ക് സൈഡിൽ ധാരാളം തൂണുകളോടൊപ്പം ഡിസെപ്റ്റിക്കോൺസുകൾ കാത്തിരുന്നത്. അവർ 10-ഉം 15-ഉം ഒക്കെയായി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഓട്ടോബോട്ട്സുകൾ അവരെ തടയുവാൻ ശ്രമിച്ചെങ്കിലും ഒപ്റ്റമസ് അവരെ പിന്തിരിപ്പിച്ചു. എന്തിനാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന് ഒപ്റ്റമസ് സെന്റിനോട് ചോദിച്ചു. യുദ്ധത്തിൽ നശിച്ചുപോയ സൈബർട്രോൺ വീണ്ടും പുനർനിർമ്മിക്കണമെങ്കിൽ ഡിസെപ്റ്റിക്കോൺസും ഓട്ടോബോട്ട്സുകളും ഒത്തുചേർന്ന് നിൽക്കണമെന്നാണ് സെന്റിനൽ പറയുന്നത്. എന്നാൽ മനുഷ്യർ നമുക്ക് അഭയം തന്നതുകൊണ്ട് അവരെ സംരക്ഷിക്കണമെന്ന് ഒപ്റ്റമസും പറഞ്ഞു. സൈബർട്രോണിൽ പ്രൈമുകൾ ദൈവതുല്യനാണ്. എന്നാൽ മനുഷ്യരവരെ വെറും മെഷീനുകളായി മാത്രമാണ് കാണുന്നത്. അതിനാൽ മനുഷ്യർ നമുക്ക് അടിമകളായിരിക്കട്ടെ. നിന്നെ ഞാൻ കൊല്ലുന്നില്ലെന്ന് കരുതി നീ സമാധാനിക്കുകയാണ് വേണ്ടത്. എന്നാൽ വേണ്ടി വന്നാൽ അതും ഞാൻ ചെയ്യും. സെന്റിനലിന്റെ ഈ വാക്കുകൾക്ക് ഒപ്റ്റമസ് നൽകിയ മറുപടി ഇത് ഒന്നിന്റെയും അവസാനമല്ലെന്നായിരുന്നു. സാമും കാർലിയും തമ്മിൽ പിണക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ ഡീലൻ അവസരം മുതലെടുത്ത് അവരുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോഴായിരുന്നു സാമിന്റെ വരവ്. തനിക്ക് കാർലിയുമായി കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടി പുറത്തേക്ക് പോകാൻ തയ്യാറായി. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞാൻ സഹായിക്കുമെന്ന് ഡീലൻ സാമിനോട് പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാതെ സാം മെല്ലെ നടന്നുകൊണ്ടിരുന്നു. നല്ല തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ എൻ്റെ അച്ഛനിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ അച്ഛൻ്റെ കമ്പനി ബഡ്ജറ്റ് റിവ്യൂകളും അക്കൗണ്ടിങ്ങും ഒക്കെ ചെയ്യുകയായിരുന്നു, അതും നാസയ്ക്ക് വേണ്ടി. അച്ഛൻ എന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് നിന്റെ യുദ്ധമല്ലെങ്കിൽ ജയിക്കുന്നവരോടൊപ്പം ചേരാനായിരുന്നു അച്ഛൻ അന്ന് പറഞ്ഞത്. ഡിലന്റെ ഈ വാക്കുകളിൽ എന്തോ പന്തികേട് മനസ്സിലാക്കിയ സാം കാർലിയും കൊണ്ട് പെട്ടെന്നവിടെ നിന്നും പോകാൻ ശ്രമിച്ചു. എല്ലാ കഥകളിലും ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാകാറുണ്ട്. ഇവിടെയും ഉണ്ടായിരുന്നു അത്തരത്തിലൊന്ന്. കാരണം ഡിലൻ കാർലിക്ക് നൽകിയ കാർ അത് സൗണ്ട് വേവ് എന്ന അതിഭീകരനായ ഡിസെപ്റ്റിക്കോൺ ആയിരുന്നു. അവൻ കാർലിയെ തന്റെ ഉള്ളിലാക്കി ലോക്ക് ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന സാമിനോട് ഡിലൻ പിന്നീട് പറഞ്ഞതെല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു.
1972 ശേഷം റഷ്യയും അമേരിക്കയും ചന്ദ്രപര്യടനം തന്നെ വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. ആ സമയങ്ങളിലായിരുന്നു സൗണ്ട് വേവ് ലേസർ ബീക്കും ഡിലന്റെ അച്ഛനെ കാണാനെത്തിയത്. അവരുടെ ആവശ്യപ്രകാരം ഡിലന്റെ അച്ഛൻ അക്കൗണ്ടിങ്ങിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി. പുതിയ കണക്ക് പ്രകാരം ചന്ദ്രപര്യടനം നടത്തണമെങ്കിൽ ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വരും. ആ കാരണത്താൽ അമേരിക്കയും റഷ്യയുമെല്ലാം സ്പേസ് പ്രോഗ്രാമുകൾ തന്നെ വേണ്ടെന്ന് വെച്ചു. അന്നു മുതൽ സൗണ്ട് വേവ്സും ലേസർ ബീക്കും ഡിലന്റെ ക്ലയന്റുകളാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ സാമിന് അവനെ കൊല്ലുവാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. എന്നാൽ ഡിലന്റെ ബോഡി ഗാർഡ്സ് അവനെ അടക്കി നിർത്തി. ഓട്ടോബോട്സുകളുമായി അടുത്തിടപഴകുന്ന ഒരാളെ അവൻ ആവശ്യമായിരുന്നു. കാർലിയെ വെച്ച് അവൻ സാമിനോട് വിലപേശുവാൻ തുടങ്ങി. എന്നാൽ ഇതിൽ ഡിലനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അയാളെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് മനസ്സിലായാൽ ഡിസെപ്റ്റിക്കോൺസ് അയാളെയും കൊന്നുകളയുമായിരുന്നു. ഒപ്റ്റിമസ് എത്തരത്തിലാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ പ്ലാൻ, ഇതെല്ലാം അറിയുവാനായി അവരൊരു പ്രത്യേക ഡിവൈസ് സാമിന്റെ കയ്യിൽ ഘടിപ്പിച്ചു. അത് അവന്റെ നെർവസ് സിസ്റ്റവുമായി കണക്ട് ആകുന്നതുകൊണ്ട് സാം കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അവർ കൂടി മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ടെക്നോളജിയായിരുന്നു അത്. ഒരു ചെറിയ സിഗ്നൽ നൽകാൻ ശ്രമിച്ചാൽ പോലും അത് അവന് ഭയങ്കരമായ വേദന നൽകുമായിരുന്നു. നിന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് കാർലിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ സാം റെഡിയായി. സൗത്ത് അമേരിക്ക മുതൽ ചൈന വരെ എല്ലാ നഗരങ്ങളിലും എനർജോൺ ഡിറ്റക്ടറുകൾ ശക്തമാക്കി. കാരണം 200 ഡിസെപ്റ്റിക്കോൺസുകളാണ് യുദ്ധത്തിന് തയ്യാറായി കാത്തിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ലഭിച്ച ഒരു ഓഡിയോ സന്ദേശം അവരെ ഭയപ്പെടുത്തി. ഞങ്ങളുടെ ഗ്രഹമായ സൈബർ ട്രോണിനെ പുനർനിർമ്മിക്കുവാൻ ഭൂമിയുടെ പ്രകൃതിയെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ ഭൂമി വിട്ട് മടങ്ങിപ്പോവുകയും ചെയ്യും. എന്നാൽ അതിനു മുൻപ് ഓട്ടോബോട്സുകളെ ഭൂമി വിട്ടയക്കണം. സെന്റിലിന്റെ വാക്കുകളായിരുന്നു ഇത്. അതിനെ എതിർത്താൽ ഭൂമി മുഴുവനായും തകർത്ത് കളയുമെന്ന് ഇവർക്ക് മനസ്സിലായി. ഒപ്റ്റമസിനെ കാണാൻ എത്തിയതാണ് സാം. അവൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരുന്നതുകൊണ്ട് ഷെർലറ്റ് അവനെ തന്നോടൊപ്പം നിർത്തുവാൻ തീരുമാനിച്ചു. എന്നാൽ സാം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കയ്യിലുള്ള ഡിവൈസിന്റെ ടോർച്ചർ മൂലം അവനതിനും സാധിക്കില്ലായിരുന്നു. അവന്റെ വ്യത്യസ്തമായ പെരുമാറ്റത്തിൽ ഷെർലറ്റിന് എന്തൊക്കെയോ സംശയം തോന്നി. എന്നാൽ സാം എന്തൊക്കെയോ പറഞ്ഞ് അതിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെട്ടു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടെ അവൻ ടിവിയിൽ കാണുന്നത്. ഓട്ടോബോട്സുകൾ മിലിറ്ററി സഹായിക്കുന്നവരാണ്. എന്നാൽ മറ്റു മാർഗമൊന്നുമില്ലാതെ അവരെ ഭൂമിയിൽ നിന്നും മറ്റൊരു പ്ലാനറ്റിലേക്ക് അയക്കാനായിരുന്നു ഗവൺമെന്റിന്റെ തീരുമാനം. അങ്ങനെ സംഭവിച്ചാൽ വലിയ ആപത്തുണ്ടാകുമെന്ന് സാം പറഞ്ഞെങ്കിലും എല്ലാം ഷെർലറ്റിന്റെ കൈവിട്ടു പോയിരുന്നു. സാമിന് മനസ്സിലായ കാര്യങ്ങളെല്ലാം തുറന്നു പറയുവാൻ ഷെർലറ്റ് അവനൊരു അവസരം നൽകി. എന്നാൽ തന്റെ കയ്യിൽ ഒരു ചാരനുള്ളത് കൊണ്ട് അവനൊന്നും മിണ്ടിയില്ല. ഇതാണ് ഒപ്റ്റമസിന്റെ സ്പേസ് ക്രാഫ്റ്റായ സാന്തിയം. ഇതിലായിരുന്നു ഒപ്റ്റമസിനോടൊപ്പമുള്ള ക്യൂവും മറ്റ് റോബോട്ട്സുകളും എല്ലാം ഭൂമിയിലേക്ക് എത്തിയത്. അന്നു മുതൽ നാസയുടെ സംരക്ഷണത്തിലാണിത്. ഓട്ടോബോട്സുകളെ അയക്കാനുള്ള സ്പേസ് ഷിപ്പുമായി അവരിതിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവരാണ് റെക്കേഴ്സ്. സാന്തിയത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്നത് ഇവർ തന്നെയാണ്. ഈ സ്ഥലം മൊത്തമായി കൺട്രോൾ ചെയ്യുന്നത് റോബർട്ട് ടെപ്സ് ആയിരുന്നു. അദ്ദേഹത്തെ അവിടെ കാണാൻ സാധിച്ചതിൽ സാം തന്റെ സന്തോഷം അറിയിച്ചു. സാമിന്റെ കൈയുടെ ബലം അവനെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഓട്ടോബോട്സുകളെ പറഞ്ഞയക്കുന്നതിൽ അയാൾക്കും ദുഃഖമുണ്ടായിരുന്നു. സെന്റിനലിനെ രക്ഷിക്കാൻ നടത്തിയ യുദ്ധത്തിനിടയിൽ സൈമണിന് നല്ല പരുക്ക് പറ്റിയിരുന്നു. അയാൾ തന്റെ കണ്ടുപിടുത്തങ്ങളുടെ റിപ്പോർട്ട് ഷെർലറ്റിന് നൽകി. അതിലൂടെ ഓട്ടോബോട്സുകളെ പറഞ്ഞയക്കരുതെന്നായിരുന്നു അയാളുടെയും ഉദ്ദേശം. എന്നാൽ ഷെർലറ്റിന് ഇതിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ ഏറ്റവും അത്ഭുതപരമായ മറ്റൊരു സംഭവം കൂടിയുണ്ട്. കാരണം സൈമണിന്റെ മുൻകാല കാമുകിയായിരുന്നു ഷെർലറ്റ്. അങ്ങനെ പകുതി മനസ്സോടെയാണെങ്കിലും ഒപ്റ്റിമസും കൂട്ടരും ഭൂമി വിട്ടുപോകുവാൻ തയ്യാറായി. ഇതെല്ലാം തന്നെ തന്റെ മാത്രം തെറ്റാണെന്ന കുറ്റബോധം ഒപ്റ്റിമസിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ താങ്കൾ ഒരു മനുഷ്യനെ പോലെ ചിന്തിച്ചതാണ് എല്ലാത്തിനും കാരണം. അത് നിങ്ങളുടെ തെറ്റല്ലെന്ന് പറഞ്ഞ് സാം അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എന്താണ് നിങ്ങളുടെ പദ്ധതിയെന്ന് സാം ഒപ്റ്റിമസിനോട് ചോദിച്ചു. നീ എന്റെ സുഹൃത്താണ്, അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ മനുഷ്യരുടെ നേതാക്കൾ ഞങ്ങളോട് പോകാനാണ് ആവശ്യപ്പെടുന്നത്. അതിനാൽ ഇനി നീ തനിച്ചാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം മെല്ലെ നടന്നു. ബംബൽ ബിയെ പിരിയണമെന്നതായിരുന്നു സാമിന്റെ ഏറ്റവും വലിയ വിഷമം. കാരണം അവനറിയാമായിരുന്നു അത്രയും ആത്മാർത്ഥതയുള്ളൊരു സുഹൃത്തിന് ഇനി ഒരിക്കലും ലഭിക്കില്ലെന്ന്. പല വർഷങ്ങൾക്ക് ശേഷം ഓട്ടോബോട്സുകളെ വീണ്ടും കാണുകയാണെങ്കിൽ യുദ്ധം നടന്നപ്പോൾ നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ വീൽ ചെയറിലിരിക്കുന്ന തനിക്ക് എന്ത് മറുപടിയാണ് പറയാൻ സാധിക്കുക എന്നതായിരുന്നു സൈമണിന്റെ ദുഃഖം. ഡിലനും കൂട്ടരും അവരുടെ പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ചരിത്രത്തിൽ ഇടം പിടിക്കണമെങ്കിൽ ജയിക്കുന്നവരുടെ കൂടെ ചേരണമെന്ന് അവൻ കാർലിയോട് പറഞ്ഞു. ഓട്ടോബോട്സുകളെ പറഞ്ഞയച്ച സന്തോഷത്തിലായിരുന്നു എല്ലാവരും. എന്നാൽ വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ദുഃഖത്തിലായിരുന്നു സൈമൺ. ഓട്ടോബോട്സുകൾ മടങ്ങിപ്പോയെന്ന് ഡിലൻ സാമിന് ഫോൺ ചെയ്ത് ഉറപ്പുവരുത്തി. എന്നാൽ ഡിസെപ്റ്റിക്കോൺസിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. പേടകത്തോടു കൂടി തന്നെ അവർ ഓട്ടോബോട്സുകളെ മൊത്തമായി തകർത്ത് കളഞ്ഞു.
നിറകണ്ണുകളോടെ സാമാവ് നോക്കിയത്. തൻ്റെ ദൗത്യം പൂർത്തിയായപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസ് സ്വയം പിൻവാങ്ങി. ഡിലൻ്റെ ഫോൺ കോൾ ട്രേസ് ചെയ്ത് കാർലിയെ കണ്ടുപിടിക്കാനായിരുന്നു സാമിൻ്റെ അടുത്ത് നീക്കം. എല്ലാം തൻ്റെ പദ്ധതി പോലെ നടന്നെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മെഗട്രോൺ രംഗത്തിറങ്ങി. ഡച്ചിൻ്റെ സഹായത്തോടെ ഡിലൻ്റെ ലൊക്കേഷൻ സാം മനസ്സിലാക്കി. ചിക്കാഗോയിലെ ട്രംപ് ടവർ എന്നൊരു ഹോട്ടലായിരുന്നു അത്. സാമിനോടൊപ്പം റോബർട്ടും പോകുവാൻ തീരുമാനിച്ചു. ചിക്കാഗോയിലുള്ള തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടാമെന്ന് അയാൾ സാമിനോട് പറഞ്ഞു. തൻ്റെ സുഹൃത്തുക്കളായ ആട്ടബോർസുകളെ ഇല്ലാതാക്കിയ ഡീലിനെ പിടികൂടുക എന്നത് മാത്രമായിരുന്നു റോബർട്ടിന്റെ ലക്ഷ്യം. ഭൂമിയുടെ പ്രകൃതി ആവശ്യമാണെന്നാണ് സെന്റിനൽ പറഞ്ഞിരുന്നത്. എന്നാൽ അവർക്കാവശ്യം മനുഷ്യരെയാണെന്ന് ഡിലൻ കാർലിയോട് പറഞ്ഞു. അടിമകളില്ലാതെ അത്രയും വലിയൊരു ഗ്രഹം പുനർനിർമ്മിക്കാൻ സാധിക്കില്ല. 600 കോടിയോളം ജനങ്ങളുള്ള ഭൂമിയുള്ളപ്പോൾ അടിമകളെ തേടി വേറെങ്ങും പോകേണ്ട ആവശ്യവുമില്ല. എന്നാൽ ഇത്രയും ആളുകളെ എങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമെന്നതാണ് കാർലി ഡിലനോട് ചോദിച്ച ചോദ്യം. എന്നാൽ സെന്റിനൽ നിർമ്മിക്കുന്ന ബഹിരാകാശ പാതയിലൂടെ സൈബർ ട്രോൺ ഭൂമിയിലേക്ക് എത്തിക്കാനായിരുന്നു അവരുടെ പദ്ധതി. അതിനായി ലോകത്തിന്റെ പല സ്ഥലങ്ങളിലേക്കായി അവർ തൂണുകൾ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഡിവൈസ് ആയിരുന്നു ബാക്കി എല്ലാ തൂണുകളെയും കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് കാർലി അമ്പരന്ന് നിൽക്കുകയാണ്. നിന്റെ ജോലി നീ കൃത്യമായി നിർവഹിച്ചു, അതുകൊണ്ട് നിനക്കിപ്പോൾ പോകാമെന്ന് മെഗട്രോൺ ഡീലിനോട് പറഞ്ഞു. ഡിലൻ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എങ്കിലും ഇനിയൊരു 40 വർഷം കൂടി ജീവിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അയാളുടെ വാക്കുകൾ കേട്ട കാർലിക്ക് അവനോട് വെറുപ്പാണ് തോന്നിയത്. ആ സമയത്താണ് ഡിസെപ്റ്റിക്കോൺസിനെ ആക്രമിക്കാനായി കുറച്ച് ഫോഴ്സ് അവിടേക്ക് എത്തിയത്. തങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കാണിക്കാനായിരുന്നു സെന്റിനൽ പ്രൈമിന്റെ തീരുമാനം. നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി അവർ താണ്ഡവമാടാൻ തുടങ്ങി. സാമിനോടൊപ്പം ചിക്കാഗോയിലെത്തിയ റോബർട്ടും കൂട്ടുകാരും കണ്ടത് എങ്ങും നിലവിളികളും മാംസം കരിഞ്ഞ മണവുമുള്ള ഒരു ഭീകര നഗരമായിരുന്നു. മിലിറ്ററി കൺട്രോൾ റൂമിൽ എല്ലാവരും നിസ്സഹായരായിരുന്നു. സാറ്റലൈറ്റ് ജാം ആയതുകൊണ്ട് ചിക്കാഗോ നഗരത്തിൽ എന്താണ് സംഭവിക്കുന്നത് പോലും അവർക്കും അറിയില്ലായിരുന്നു. ആ സമയത്താണ് സൈമൺ അവരെ സഹായിക്കാനെത്തിയത്. ഒരു മിനിട്രോൺ ഉപയോഗിച്ച് നഗരം നിരീക്ഷിക്കാനായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പറേറ്ററോട് സാമിനെ കണ്ടുപിടിക്കാനായിരുന്നു സൈമൺ പറഞ്ഞത്. കാരണം അയാൾക്കറിയാമായിരുന്നു ഡിസെപ്റ്റിക്കോൺസിനെ തകർക്കണമെങ്കിൽ സാമിന്റെ സഹായം ആവശ്യമാണ്. നഗരത്തിലേക്ക് കടക്കുന്ന എല്ലാ ട്രോണുകളെയും ഡിസെപ്റ്റിക്കോൺസിന്റെ ഷിപ്പുകൾ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഭീകരമായ ഒരു സ്ഥലത്ത് കാർലി ജീവനോടെ ഉണ്ടോ എന്ന് പോലും അവർക്ക് സംശയമായിരുന്നു. സാമിനെ പിന്തിരിപ്പിക്കുവാനായി റോബർട്ട് പലതും പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിൽ ഒരു ഡിസെപ്റ്റിക്കോൺ ഷിപ്പ് അവരെ ആക്രമിക്കാനെത്തി. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ എല്ലാം പൂ വീർക്കുന്ന ലാഘവത്തോടെ അത് കൊന്നു തള്ളിക്കൊണ്ടിരുന്നു. തങ്ങൾ മരിക്കുവാൻ പോവുകയാണെന്ന് സാമും കൂട്ടരും മനസ്സിലാക്കി. എന്നാൽ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഡിസെപ്റ്റിക്കോണുകളെ ഇല്ലാതാക്കുക എന്നത് ഓട്ടോബോട്ട്സിന്റെ ശബ്ദമായിരുന്നു. അത് നിറവേറ്റാതെ മരിക്കുവാൻ ഓട്ടോബോട്ട്സുകൾ തയ്യാറല്ലായിരുന്നു. തകർന്നുപോയ സാന്ദ്രിയത്തിൽ ഓട്ടോബോട്ട്സുകൾ കയറിയിരുന്നില്ല. ഡിസെപ്റ്റിക്കോൺസിന്റെ യഥാർത്ഥ രൂപം ഗവൺമെന്റ് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു അവർ പതുങ്ങിയിരുന്നത്. ഇവിടെ നടക്കുന്നത് പുറത്തറിയാതിരിക്കുവാനായി കെട്ടിടങ്ങളും മറ്റും തകർത്ത് കുന്നുകൂട്ടി ഒരു മറ തീർക്കുകയാണ് ഡിസെപ്റ്റിക്കോൺ. എല്ലാവരുടെയും കണ്ണുപെട്ടിച്ച് മിലിട്ടറിയുടെ ഒരു മിനിട്രോൺ നഗരത്തിന് മുകളിലൂടെ പറന്നു നടന്നു. സൈമണിനും കൂട്ടർക്കും അതുമാത്രമായിരുന്നു ഏക ആശ്രയം. ബംബൽ ബിയുടെ സഹായത്തോടെ ഒരു ഡിസെപ്റ്റിക്കോൺ ഷിപ്പിൽ സാം കാർലിയെ തേടിക്കൊണ്ടിരുന്നു. സൈബർ ട്രോൺ പുനർനിർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോടൊപ്പം ചേർന്നത്, അല്ലാതെ നിന്റെ അടിമയായി ജോലി ചെയ്യുവാനല്ല. എന്നാണെങ്കിലും ഞാൻ തന്നെയാണ് എല്ലാവരുടെയും തലവൻ. സെന്റിനൽ മെഗട്രോണോട് ഇത് പറയുന്നത് കാർലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതേസമയത്ത് തന്നെ സാം അവളെ കണ്ടെത്തുകയും ചെയ്തു. അവളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ലേസർ ബീക്കിനെ അവർ വകവരുത്തി. എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെട്ടോടിയ ഡിലൻ മെഗട്രോണിനെ വിവരം അറിയിച്ചു. ഇതിനിടയിൽ തകർന്നു വീണ മിനിട്രോണിന്റെ സഹായത്തിലൂടെ സാമും കൂട്ടരും എല്ലാ വിവരങ്ങളും മിലിട്ടറി അറിയിച്ചു. നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അയക്കപ്പെട്ട തൂണുകളെ തകർത്തെറിയാനായിരുന്നു അവരുടെ തീരുമാനം. നല്ല ഉയരമുള്ള ഒരു ബിൽഡിംഗിൽ നിന്നും മെയിൻ ഡിവൈസ് തകർക്കാനായിരുന്നു കൂട്ടത്തിൽ ഒരാളുടെ നിർദ്ദേശം. ഈ മിഷനിൽ ആരെയും ഞാൻ നിർബന്ധിക്കില്ല. ഇതിൽ എത്ര പേർ ജീവനോടെ തിരിച്ചു വരുമെന്നും എനിക്ക് ഉറപ്പില്ല. എന്നാൽ ഈ ലോകം ഇപ്പോൾ നമ്മളുടെ സഹായത്തിനു വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത്. വില്യത്തിന്റെ ഈ വാക്കുകൾ കേട്ട് എല്ലാ സോൾജേഴ്സും ജീവൻ കൊടുത്തും കൂടെ നിൽക്കുവാൻ തയ്യാറായിരുന്നു. ക്യൂ ദാൻ കണ്ടുപിടിച്ച ചെറിയ ചെറിയ ആയുധങ്ങൾ സാമിനും കൂട്ടർക്കും നൽകി. അങ്ങനെ വലിയൊരു യുദ്ധം വീണ്ടും ആരംഭിച്ചു. ഇതിൽ ഏറ്റവും സാഹസം വില്യത്തിന്റെ ടീമിന്റെ പ്രകടനമായിരുന്നു. ഡിവൈസുകൾ തകർക്കാനുള്ള സാമിന്റെയും കൂട്ടരുടെയും ശ്രമവും അവരനുഭവിച്ച ഭീകര നിമിഷങ്ങളും അതിനേക്കാൾ ഭീകരമായിരുന്നു.
ഒരു പ്രാവശ്യം തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഷോക്ക് വേവ്സിനെ ഓപ്റ്റമസ് തകർത്ത് തരിപ്പണമാക്കി. ഇതിനിടയിൽ സാമും കാർലിയും ഒറ്റപ്പെട്ടു പോയതിൽ റോബർട്ട് തന്റെ ഫ്രണ്ട്സിനെ കുറ്റം പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലുള്ള ജോലിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പരിസരത്തേക്ക് പോലും വരില്ലെന്നാണ് അവർ പറയുന്നത്. ക്യൂ നൽകിയ ആയുധങ്ങളുടെ സഹായത്തോടെ സാം സ്റ്റാർ സ്കീമിന്റെ കഥ കഴിച്ചു. ട്രാഫിക് ക്യാമറകളുടെ സഹായത്തോടെ അവിടെ നടക്കുന്ന കാഴ്ചകൾ കണ്ട് സൈമണും ഷേർലറ്റും അമ്പരന്ന് നിൽക്കുകയാണ്. വില്യം തന്റെ സൈന്യത്തെ പല ടീമുകളാക്കി പിരിച്ചു. ഇതിനിടയിൽ ഓട്ടോബോട്സുകളെ ഡിസെപ്റ്റിക്കോൺസ് കീഴ്പ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഓപ്റ്റമസ് മാത്രം എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഓട്ടോബോട്സുകളെ പുച്ഛിച്ച് സംസാരിച്ചുകൊണ്ട് സെന്റിനൽ ഡിവൈസുകൾ ഓൺ ചെയ്തു. വില്യത്തിനും കൂട്ടർക്കും പുഴ കടന്ന് സംഭവം നടക്കുന്ന ബിൽഡിങ്ങിനടുത്ത് എത്തുവാനായി ഡച്ച് ഒരു ഇലക്ട്രോണിക് ബ്രിഡ്ജ് ഹാക്ക് ചെയ്തു. ഷോക്ക് വേവ്സുമായുള്ള ഫൈറ്റിനിടയിൽ ഒരു ക്രെയിനിന്റെ വള്ളികൾക്കിടയിൽ അകപ്പെട്ടു പോയ ഓപ്റ്റമസിനെ റാക്കേഴ്സ് രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിമയായി ജോലി ചെയ്യുകയാണെങ്കിലും ഇത് തന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതിനാൽ എല്ലാവരെയും കൊന്നുകളയുവാൻ ഡിലൻ സൗണ്ട് വേവ്സിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവരുടെ ഷിപ്പിൽ കയറി പറ്റിയ ബ്രെയിനും വീലിയും തകർത്തെറിയുന്ന ഷിപ്പിലേക്ക് ഡിസെപ്റ്റിക്കോണിന്റെ ശ്രദ്ധ അല്പമൊന്ന് മാറിയ സമയത്ത് ബംബൽ ബി വീണ്ടും ഒരു പോരാളിയായി. പുഴ കടന്നെത്തിയ വില്യത്തിന്റെയും ടീമിന്റെയും പ്രകടനം സമ്പൂർണ്ണ വിജയമായിരുന്നു. സ്നൈപ്പേഴ്സ് ഡിസെപ്റ്റിക്കോൺസിന്റെ കണ്ണുകൾ തകർത്തു. ഡെമോ ടീംസ് അവറ്റകളെ തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ ഇത്രയും ഡിസെപ്റ്റിക്കോണുകളെ മറികടന്ന് ഡിവൈസുകൾ തകർക്കാൻ ഓട്ടോബോട്സുകൾ മുഴുവൻ വിചാരിച്ചാലും സാധിക്കില്ല. എന്നാൽ അതിന് പ്രാപ്തനായ മറ്റൊരാൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് ഓപ്റ്റമസിനെ പഠിപ്പിച്ചത് സെന്റിനൽ പ്രൈം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മനുഷ്യർക്ക് വേണ്ടി സെന്റിനലിനോട് യുദ്ധം ചെയ്തു. തൂണുകൾ പരിപൂർണമായി നശിപ്പിക്കുവാൻ തന്റെ സഹായം ഓട്ടോബോട്ടുകൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ സാം കാർലിയെ പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം അതിനുവേണ്ടി യാത്രയായി. സെന്റിനലിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഡിസെപ്റ്റിക്കോൺസും ഒത്തുചേർന്ന് ഓപ്റ്റമസിനെ ആക്രമിച്ചു. ചില സന്ദർഭങ്ങളിൽ എതിരാളിയുടെ ബലഹീനതയാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത്. മെഗട്രോണിന്റെ ബലഹീനത മനസ്സിലാക്കിയ കാർലി അവനെ സമീപിച്ചു. നീ ഡിസെപ്റ്റിക്കോൺസിന്റെ തലവനാണെന്ന് പറയുന്നു, എന്നാൽ ഇപ്പോൾ നീ സെന്റിനലിന്റെ അടിമയായി മാറിയിരിക്കുന്നു. ഒരടിമയായി ജീവിക്കുന്നൊരു നല്ലത് മരണമാണ്. അവളുടെ ഈ വാക്കുകൾ മെഗട്രോണിനെ കോപകൊണ്ടാക്കി. ഡിവൈസുകൾ ഓൺ ചെയ്യാൻ ശ്രമിച്ച ഡിലനെ സാം വകവരുത്തി. ബംബൽ ബിയും കൂട്ടരും തൂണുകൾ മൊത്തമായും തകർത്തെറിഞ്ഞു. സെന്റിനലുമായുള്ള ഘോരയുദ്ധത്തിനിടയിൽ ഓപ്റ്റമസിന് തന്റെ ഒരു കൈ നഷ്ടമായി. എന്നാൽ അധികാരമോഹിയായ മെഗട്രോൺ സെന്റിനലിനെ കീഴ്പ്പെടുത്തി. പക്ഷേ മെഗട്രോണിനെ ജീവനോടെ വിട്ടുവച്ചാൽ ഓട്ടോബോട്ടുകൾക്കും മനുഷ്യർക്കും സമാധാനമായി ജീവിക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കിയ ഓപ്റ്റമസ് മെഗട്രോണിനെ പരിപൂർണമായും തകർത്തു കളഞ്ഞു. തകർന്നുപോയ കൈ അദ്ദേഹത്തിന് വീണ്ടും സൃഷ്ടിക്കാൻ സാധിക്കും. എന്നാൽ തന്റെ മനസ്സിലേറ്റ മുറിവ് അദ്ദേഹത്തിന് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ദ്രോഹിയായ സെന്റിലിനെയും അദ്ദേഹം കൊന്നുകളഞ്ഞു. എത്ര വലിയ കൊടുങ്കാറ്റിന് ശേഷവും ഒരു ശാന്തതയുണ്ടാകും. എന്നാൽ നമ്മളുടെ ആത്മവിശ്വാസം തന്നെ കൈവിട്ടു പോകുന്ന സമയങ്ങളുമുണ്ട്. ചില സമയങ്ങളിൽ മിത്രങ്ങൾ തന്നെ ശത്രുവായി മാറാറുണ്ട്. എന്നാൽ എന്തു തന്നെ സംഭവിച്ചാലും ഭൂമിയെ സംരക്ഷിക്കണമെന്ന ശബ്ദത്തോടെ ഓട്ടോബോട്ടുകൾ ഭൂമിയിൽ തന്നെ തുടരുന്നു. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മടിക്കരുത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.